മലപ്പുറം തിരുനാവായയിൽ ജനങ്ങൾ സംഘടിച്ചതിനെ തുടർന്നാണ് ഇന്നത്തെ കേരയിൽ സർവേ നടപടികൾ മാറ്റിവച്ചത്. സൗത്ത് പല്ലാറിലെ ജനവാസ മേഖലയിലേക്ക് സർവേ കടക്കാനിരിക്കുകയായിരുന്നു. വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായത്. ഒരു തരത്തിലും സർവേ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ജനകീയ സർവേ സമരസമിതി പ്രവർത്തകർ. ജയപ്രകാശ് നൽകും അവിടെ നിന്നുള്ള വിവരങ്ങൾ. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ആദ്യമായി സമരസമിതി രൂപീകരിച്ച് സമരരംഗത്തേക്ക് ഇറങ്ങിയ ഒരു മേഖലയാണ് മലപ്പുറം ജില്ലയിലെ തിരുനാവായ. അവിടുത്തെ ഏറ്റവും ജനത്തിരക്കേറിയ ഒരു മേഖലയിലേക്കാണ് ഇനി സർവേ കടക്കേണ്ടത്. സൗത്ത് പല്ലാർ മേഖലയിലേക്കാണ് സർവേ കടക്കേണ്ടത്. ഒരു തരത്തിലും സർവേ നടപടികളുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാട് നാട്ടുകാർ സ്വീകരിച്ചിരിക്കുകയാണ്. നേരത്തെ തിരുനാവായ അതിർത്തിയിൽ പാലപ്പറമ്പ് പാടശേഖരത്തിൽ ഈ സർവേ എത്തിയപ്പോൾ തന്നെ നാട്ടുകാർ വലിയ രീതിയിൽ സംഘടിച്ചെത്തി സർവേ തടഞ്ഞിരുന്നു. ഇന്നും സർവേ നടത്താൻ അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് നാട്ടുകാർ സ്വീകരിക്കുന്നത്. വലിയ ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് സർവേ നടത്തുന്നതിനെക്കുറിച്ച് ആലോചനകൾ നടന്നിരുന്നു. എന്നാൽ അതിലേക്ക് പോകേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പിന്നീട് എത്തുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവരെയും സർവേ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടില്ല. നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കാം, ഏത് രീതിയിലുള്ള ഒരു സമരമാണ് നിങ്ങൾ ആലോചിക്കുന്നത്? ഞങ്ങളുടെ സമരം എന്ന് പറഞ്ഞാൽ ഉപജീവനത്തിൻ്റെ സമരമാണ്. കാരണം ഞങ്ങളെ കുടിയിറക്കപ്പെടുന്ന ജനങ്ങളാണ് ഞങ്ങൾ. ഈ ഇതുവരെ, അതായത് കാസർഗോഡ് നിന്നും ഈ തിരുനാവായയുടെ അതിർത്തി വരെ വരുന്നത് പോലെയല്ല ഇനി റെയിൽവേ സിൽവർ ലൈൻ ഇവിടുന്ന് കടന്നു പോകുന്നത്. ഗൂഗിൾ സർവേ പ്രകാരം ഇവിടുന്ന് ടേൺ ചെയ്യണം. അപ്പം മുമ്പ് സൗത്തും നോർത്തുമായിട്ട് സതേൺ റെയിൽവേ തിരിച്ച പല്ലാർ എന്ന പ്രദേശത്തെ വീണ്ടും കീറി മുറിച്ച് മറ്റ് രണ്ട് പല്ലാറുകൾ കൂടി ആക്കി മാറ്റുന്ന ഒരു അവസ്ഥയാണ് ഇനിയുള്ളത്. അങ്ങനെ വരുന്ന അവസരത്തിൽ ഞങ്ങളുടെ നാടിനെ വീണ്ടും വിഭജിക്കപ്പെടുകയാണ്. ഇത് വിഭജിക്കപ്പെടുമ്പോൾ ഈ രണ്ട് റെയിൽവേയുടെ ഇടയിൽ കുടുങ്ങുന്ന ഒരു പറ്റം ജനവിഭാഗമുണ്ട്. അവരുടെ സ്ഥിതി വളരെ ദയനീയമായി. ഒത്തിരി പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു മേഖല കൂടിയാണ്, മനോഹരമായ താമരക്കായലുകളൊക്കെയുള്ള പ്രദേശം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാരിസ്ഥിതികം എന്നുള്ളത് ഞങ്ങൾ സാധാരണക്കാർക്ക് അത്ര തന്നെ പറയാൻ പറ്റിയെന്ന് വരില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉപജീവന മാർഗമാണ് കൃഷി എന്നുള്ളത്. എങ്ങനെയായാലും ഒരു കല്ലുപോലും ഇവിടെ നാട്ടാൻ സമ്മതിക്കാതെ ഞങ്ങളുടെ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള സമരത്തിൽ തന്നെയാണ് ഞങ്ങൾ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏത് രീതിയിലാണ് പാരിസ്ഥിതികമായി ഈ ഒരു പദ്ധതി ഈ പ്രദേശത്തെ ബാധിക്കുന്നത്? ഈ തിരുനാവായ ഭാരതപ്പുഴയ്ക്ക് സമീപം നിലവിൽ മനസ്സിലാക്കേണ്ടത് രണ്ട് പുഴയൊഴുകുന്നൊരു ഏരിയയാണ്. ഒരു ഭാഗത്ത് പല്ലാർ കായൽ എന്ന പേരിൽ ഏക്കറ കണക്കിന് താമര കൃഷി നടക്കുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ താമര കൃഷി ചെയ്യുന്ന, അല്ലെങ്കിൽ ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ താമര കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് തിരുനാവായ. അത് സമീപം പല്ലാറ് സ്ഥലങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഈ രണ്ട് പുഴയും ഈ താമരശ്ശി ഉള്ളത് കൊണ്ട് തന്നെ നിരവധി എല്ലാ വർഷത്തിൽ എല്ലാ ദിവസവും വെള്ളക്കെട്ടാണ് ഇവിടെ. ഈ വെള്ളക്കെട്ട് കാലം തന്നെ പിന്നെ നമുക്കറിയാം ഒരുപാട് പിന്നെ ജലജീവികൾ പെരുകുന്നുകയും അതുമായി ബന്ധപ്പെട്ട് നീർപക്ഷികൾ ധാരാളം കാണുന്ന, കേരളത്തിൽ അപൂർവമായി കാണുന്ന പല പക്ഷികളും ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായി ഓപ്പൺ ബിൽ സ്റ്റോക്ക് ചേരാക്കൊക്കൻ എന്ന് പറയുന്ന പക്ഷിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ ആവാസ കേന്ദ്രമാണ് പല്ലാർ. ഇതൊക്കെ പൂർണ്ണമായും നശിച്ചു പോകുന്നൊരവസ്ഥയാണ് ഈ ഒരു സിൽവറിന് കടന്നു പോകുന്ന ഇത് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു മുന്നറിയിപ്പുമില്ലാതെ എത്തി സർവേ കല്ലുകൾ നാട്ടുന്നതായിരുന്നു കണ്ടത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം, ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളും കണ്ടു. ഇനി അങ്ങോട്ട് നിങ്ങൾ ഏത് രീതിയിലുള്ള സമരമാണ് ഉദ്ദേശിക്കുന്നത്? ഇനി മുതൽ ഞങ്ങൾ ഞങ്ങളുടെ നാടിനെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഞങ്ങളെല്ലാവരും എല്ലാ പവറും ഉപയോഗിച്ച് ഇതിനെ നേരിടാനുള്ള തീരുമാനത്തിൽ തന്നെയാണ്. ഇതുവരെയൊക്കെ മലപ്പുറം ജില്ലയിൽ കണ്ടത് ഒറ്റപ്പെട്ട സമരങ്ങളായിരുന്നു, ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു. ഇത് വലിയ ജനകീയ സമരമാക്കി മാറ്റും എന്നാണ് തിരുനാവായയിലെ ജനങ്ങൾ പറയുന്നത്. PV സന്ദീപിനൊപ്പം ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്.